പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്ര. കർത്താവ് അതിപരിശുദ്ധവാദ നാമക്കേ മഹിമയുണ്ടാകലി. 7 സാവറി 21 ഇസ്വെ സെപ്റ്റംബർ തിങ്കളു 25 താരീഖു ശനിവാര വെളുകെ കർത്തന പാദസമൂഹത്തിൽ ബന്ധു കർത്തനെന്ന് സ്തുതിസുവതക്കാകി, കർത്തനെന്ന് കൊണ്ടാടുവതക്കാകി, ദേവരു കൊട്ട ഒള്ളെ അവകാശക്കാകി നാവ് ദേവരെന്ന് സ്തുതിസോണ. നമ്മ കൈകളൊന്നെത്തി ആത്തെന്ന് കൊണ്ടാടുക. ആത്തനെ കരുണയ കൃപകൾക്കായി ആമേൻ. ആത്തനെ സ്തുതിസുവ. പ്രിയ ദേവര മക്കളെ, ഓത രാത്രിയല്ലിയോ അകലല്ലിയോ കർത്തനു കൃപയുന്ത നമ്മനു കായത് കാപ്പാടി തരും. സമാധാനവും സന്തോഷവും ആമേൻ. ദയപാലിസി കൊട്ട നമ്മ കർത്തനാഥ ദേവരികെ നാവ് സ്തുതി സുരസോണ. സ്തോത്ര. 100 കീർത്തനത്തിൽ ഈ പ്രകാരം വരുന്നതാരെ, പോകുന്ന മനവേ കർത്തനെന്നു നന്നെ എല്ലാ അന്തരംഗവേ ആതന പരിശുദ്ധവാദ ഹെസരെന്നു സ്തുതിച്ചു. ഓ നന്ന മനവേ കർത്തനെന്നു സ്തുതിച്ചു. ആത്തനു ഉപകാരങ്ങളല്ലി ഒന്നു മറത്തു പിടപേട. 100 വാക്യ, ആത്തനു നിന്ന അപരാധങ്ങളിലല്ല ക്ഷമിച്ച് നിന്ന രോഗങ്ങളിൽ നല്ല സ്വസ്ഥമാടി തന്നെ. പ്രിയരെ, ഭാവികളാകിയൊരു നമുക്കായി യേശുക്രിസ്തുനു സ്വന്തം ജീവോനു അർപ്പിച്ചില്ലേ. നമ്മ അപരാധങ്ങളെല്ലാം ക്ഷമിച്ചതുക്കായി ആത്തനു ആമേൻ ബഹളവാകി കഷ്ടമൊന്ന് താളിതരും, ഹിംസയൊന്നും താളിതരും. ആമേൻ. ഏറ്റിരുന്ന അത്തൻ്റെ ശരീരവും നോടിതരെ മനുഷ്യനല്ല എൺപതാകി അനുസുവന്തേ. ആമേൻ. തുമ്പ ഹീനമായിട്ടു ആ കഷ്ടമെല്ലാം നമുക്ക് നിത്യജീവ കൊടക്കാകി ആയില്ലേ. അത് നനസി ദേവരുന്ന് നാവും നന്ന മനവേ ദേവരെന്നു ആമേൻ കൊണ്ടാടും. ഓ നന്ന മനവേ കർത്തനെന്നു സ്തുതിച്ചു. നന്നെ എല്ലാ അന്തരംഗവേ ആത്തന പരിശുദ്ധ ഹെസരുന്നു സ്തുതിച്ചു. നാവു ആമേൻ സ്തുതിച്ചുവതക്കായി ദേവരു ഇതെല്ലാം നമുക്ക് മാടിയതാരെ. അന്നൊന്നേ വാക്യത്തിൽ ഭൂമിയ മേലെ ആകാശവും എഷ്ടു ഉന്നതവും ആത്തന കൃപയു ആത്തനികെ ഭയപ്പെടുവരെ മേലെ അഷ്ടു അപാരമായിട്ട്. സ്തോത്ര. ആത്തന്ന് ഭയപ്പെടുവരു മേലെ ആത്തന ആമേൻ കൃപയു അപാരമായിതെ. നാവു പ്രാർത്ഥനയെ മാടണ. നമ്മനു ബഹളവായി പ്രീതി മാടുക നമ്മ തന്തയാകിരുവ ദേവരെ. ഈ ഉള്ള സമയക്കാകി സ്തോത്ര. ദേവരെ പരിശുദ്ധ പാദപാദ സമൂഹത്തിൽ ഇന്നത് സാരി വന്നു കത്തനെ സ്തുതി മാടുവന്തയു കൊണ്ടാടുവന്തയു. ദേവൻ നമ്മ ജീവമാതിലിക്കോട്ട ഉള്ള അവകാശക്കായി ദേവനെ സ്തുതിച്ചു തന്നെ ദേവനെ കൊണ്ടാടി തന്നെ. കർത്തനെ, ഈ പ്രാർത്ഥനാ ശബ്ദത്തിൽ ഇരുവ പ്രിയൻ പ്രിയരൻ നല്ല ആശീർവദിച്ചു സ്വാമി. ആമേൻ. എല്ലാ മനകൾക്കായും സംസാര ജീവനക്കായും മക്കൾക്കായും പ്രാർത്ഥിച്ചു തന്നെ. യേശുവിൻ നാമത്തിൽ ആശീർവാദങ്ങളാകുവന്തേ, കൃപയുച്ചയ്ക്കാകുവന്തേ പ്രാർത്ഥന മാടുത്തനെ സ്വാമി. അതുമാത്രമല്ല കർത്തനെ, രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥന മാടുത്തനെ. രോഗനിന്ദ കഷ്ടപ്പെടുവര എല്ലാ രോഗബന്ധനങ്ങളും നസ്രയത്തിന് യേശുവിൻ്റെ നാമത്തിൽ ഇവത്ത് ബിച്ചൽപ്പെടുവന്തേ പ്രാർത്ഥിച്ചു തന്നെ. നിന്റെ ദേവരെ നിമക്ക് അസാധ്യമായി യാവതുമില്ല. നിമ്മ കൃപയു തോട്ടതും നിന്റെ ദയ്യു തോട്ടതും. ഹല്ലേലൂയ. കർത്തനെ, പ്രത്യേകമായി ആമേൻ കൽസയില്ലാത്തവർക്കായി നാം പ്രാർത്ഥിച്ചു തന്നെ. കൽസ എല്ലാവർക്കും സിക്കുവന്തെ പ്രാർത്ഥന മാടുത്തനെ. ആമേ ഉള്ള സാലറികളും സിക്കുവന്തെ പ്രാർത്ഥിച്ചു തന്നെ. സാലാഭാരങ്ങൾ എന്ത് പിടിച്ചു സ്വാമി. കണ്ണീരുകൾ ഒരച്ചു സ്വാമി. രോഗകൾ എല്ലാം വാസിമാടി നിമ്മ നാമവും ഗണപ്പെടുത്തും. ഗണവൈദ്യരാകിരുവേശുവിൻ്റെ നാമതിനെ വിടുകളുണ്ടാകലേ.
ಬರುವ ಶನಿವಾರದಿಂದ ಪ್ರಾರಂಭವಾಗುವ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಗಳಿಗಾಗಿ ಸ್ತೋತ್ರ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇನೆ. ದೇವರೇ, ಅದು ಬಹಳ ಆಶೀರ್ವಾದವಾಗಿ ನಡೆಯುವಂತೆ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ನಮ್ಮ ಮಕ್ಕಳೆಲ್ಲ ಅದರಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವಂತೆ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ ಸ್ವಾಮಿ. ಕಥಾವೇ, ನಿಮ್ಮ ಕಲೆಯಲ್ಲಿ ಸಂಪೂರ್ಣ ಒಪ್ಪಿಸುತ್ತೇನೆ. ಪ್ರಾರ್ಥನೆಗಳಿಗಾಗಿ ಸ್ತೋತ್ರ. ಯೇಸುವಿನ ಮತ್ತು ನಾಮದಲ್ಲಿ ತಂದೆ. ಪ್ರಿಯರೇ, ಬರುವ ಶನಿವಾರದಿಂದ 7 ದಿನ ಉಪವಾಸ ಕೂಟವು ಪ್ರಾರಂಭವಾಗುತ್ತದೆ. ನೀವಿವತ್ತಿನಿಂದೇ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಂಡು ಅದರಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವುದಕ್ಕಾಗಿ ರೆಡಿಯಾಗಿರಿ. ದೇವರು ದೊಡ್ಡ ಕಾರ್ಯಗಳು ಈ ದಿನಗಳಲ್ಲಿ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಮಾಡುತ್ತಾರೆ. ಸ್ತೋತ್ರ. ಆಮೇನ್. ಇವತ್ತು ಚಿಂತಕ್ಕಾಗಿ ರೋಮಾಪುರದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 11ನೇ ಅಧಿಕಾರ 16ನೇ ವಾಕ್ಯ. ಪ್ರಥಮ ಫಲವು ಪವಿತ್ರವಾಗಿದ್ದರೆ ಕಣಗವು ಪವಿತ್ರವಾಗಿದೆ ಮತ್ತು ಬೇರು ಪವಿತ್ರವಾಗಿದ್ದರೆ ಕೊಂಬೆಗಳು ಪವಿತ್ರವಾಗಿವೆ. ಪ್ರೈಸ್ ಲಾರ್ಡ್. ಪ್ರಿಯರೇ, ಈ ವಾಕ್ಯ ಆಮೇಲೆ ನಾವು ಓದುವಾಗ ಈ ಬೇರು ಪ್ರಥಮ ಫಲವು ಈ ಎರಡು ವಿಷಯಗಳು ಬರೆದಿರೋದು ನಮಗೆ ಕಾಣಕ್ಕಾಗುತ್ತದೆ. ರೋಮಾಪತ್ರಿಕೆ 11ನೇ ಅಧಿಕಾರದಲ್ಲಿ ಆಮೇನ್ ಕಾಟಣ್ಣೆಯ ಮರವಾಗಿರುವ ನಮ್ಮನ್ನು ಆಮೇನ್ ನಾಡು ಎಣ್ಣೆಯ ಮರದಲ್ಲಿ ಅಂಟಿಸಿದೆ. ಊರಿನ ಎಣ್ಣೆಯ ಮರದಲ್ಲಿ ಅಂಟಿಸಿ ನಮ್ಮನ್ನು ಏನು ಮಾಡಿದ್ದಾರೆ? ಆಮೇನ್ ಆ ಪವಿತ್ರವಾದ ಬೇರಲಿ, ಆ ಪವಿತ್ರವಾದ ಆಮೇನ್ ಭಾಗದಲ್ಲಿ ಅಂಟಿಸಿ ನಮ್ಮನ್ನು ಪರಿಶುದ್ಧವಾಗಿ ಮಾರ್ಪಡಿಸಿದ್ದಾರೆ. ಆಮೇನ್. ಇಲ್ಲಿ ಬರೆದಿರುವುದು ಪ್ರಾರಂಭವು ಬೇರುಗಳು, ಆದ್ಯ ಫಲವು ಅದು ಪರಿಶುದ್ಧವಾಗಿದ್ದರೆ ಮಿಕ್ಕಿದೆಲ್ಲ ಪರಿಶುದ್ಧವಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ಬರೆದಿದ್ದಾರೆ. ಈ ವಾಕ್ಯದ ದೇವರ ಆತ್ಮನು ನಮ್ಮ ಹತ್ರ ಹೇಳುವ ವಿಷಯ ಅಂದರೆ, ಇದು ಒಂದು ದೇವರ ಮಗುವಿನ ಜೀವನದ ಮೊದಲನೇ ಸ್ಥಾನ ದೇವರಿಗಿರಬೇಕು. ಬೆಳಿಗ್ಗೆ ಒಂದು ದಿನ ಸ್ಟಾರ್ಟ್ ಮಾಡುವುದು ದೇವರಿಗೂ ಸ್ತೋತ್ರ ಹೇಳಿಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಂಡು ಬೈಬಲ್ ಓದಿಕೊಂಡು ಆಗಿರಬೇಕು. ಆವನೇ ಆ ದಿವಸದ ಮಿಕ್ಕ ಸಮಯಗಳು ಎಲ್ಲ ಪರಿಶುದ್ಧ ಆಗುತ್ತದೆ, ಒಳ್ಳೆಯದಾಗುತ್ತೆ. ದೇವರು ನಮಗೂ ಕೊಡುವ ಹಣದಲ್ಲಿ ಮೊದಲೇ 1/10 ದಶಮಾಂಶ ಅದು ದೇವರಿಗಾಗಿ ಬೇರ್ಪಡಿಸಬೇಕು. ಆವನೇ ಮಿಕ್ಕ 90% ಪರಿಶುದ್ಧವಾಗುತ್ತದೆ. ಆಮೇನ್. ಎಲ್ಲ ಮರಗಳ ಎಲ್ಲ ಗಿಡಗಳ ಆದ್ಯ ಬಲವು ದೇವರಿಗೂ, ಮನುಷ್ಯನ ಆದ್ಯ ಜಾತನು ದೇವರಿಗೂ ಎಂಬುದಾಗಿ ಪರಿಶುದ್ಧ ಗ್ರಂಥದಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. ನಾವು ಹಾಗೆ ದೇವರನ್ನು ಸನ್ಮಾನಿಸುವುದಕ್ಕಾಗಿ ನಾವು ಕರೆಯುವಾಗ ಅದು ಮೂಲಕವಾಗಿ ನಮಗೆ ದೊಡ್ಡ ಆಶೀರ್ವಾದಗಳು ಉಂಟಾಗುತ್ತವೆ. ನಾವು ಆಮೇನ್ ನಮ್ಮ ಒಳ್ಳೆಯತನದ 10/1 ಮೊದಲನೇದಾಗಿ ದೇವರಿಗೆ ಬೇರ್ಪಡಿಸುವಾಗ ಮಿಕ್ಕ 90% ಮೇಲೆ ವೈರಿಗೆ ಯಾವ ಅಧಿಕಾರವೂ ಇರುವುದಿಲ್ಲ. ದೇವರಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ಯಾವ ಅಧಿಕಾರವೂ ಇರುವುದಿಲ್ಲ. ಆದ್ದರಿಂದ ಪ್ರಿಯರೇ, ಈ ದಿನಗಳಲ್ಲಿ ಆಮೇನ್ ಈ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿರುವ ಪ್ರಕಾರ ಪ್ರಥಮ ಫಲವು ಪವಿತ್ರವಾಗಿದ್ದರೆ ಆಮೇನ್ ಕಣಗವು ಪವಿತ್ರವಾಗಿದೆ. ಮೊದಲನೇ ಭಾಗ ಪವಿತ್ರವಾಗುವಾಗ ಮಿಕ್ಕಿದೆಲ್ಲ ಪವಿತ್ರವಾಗುತ್ತದೆ. ನಮ್ಮ ಜೀವನದಲ್ಲಿರುವ ಎಲ್ಲ, ನಮ್ಮ ಆರೋಗ್ಯ ಮೊದಲನೇ ಸ್ಥಾನ ದೇವರಿಗೂ, ನಮ್ಮ ಸಮಯ ಮೊದಲನೇ ಸ್ಥಾನ ದೇವರಿಗೂ, ನಮ್ಮ ಹಣ ಮೊದಲನೇ ಸ್ಥಾನ ದೇವರಿಗೂ, ನಮ್ಮ ಮಕ್ಕಳು ಆಮೇನ್ ಅವರ ಆಮೇ ಆದಿಯಾದನು ದೇವರಿಗೂ. ಈ ರೀತಿಯಲ್ಲಿ
ಕರ್ತನ ನಾಮವನ್ನು ನಾವು ಗಣಪಡಿಸಿದರೆ ಮಿಕ್ಕದೆಲ್ಲ ದೇವರ ಮಹಿಮೆಯಾಗಿ. ದೇವರಕ್ಕೂ ಆಮೇನ್, ಸ್ತೋತ್ರ, ಆಮೇನ್. ನಮ್ಮ ಜೀವನದಲ್ಲಿ ಎಲ್ಲ ವಿಷಯದಲ್ಲಿಯೂ ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವಾದ ಮಾಡುವಂತೆ ಮಾರ್ಪಡಿಸುತ್ತಾನೆ. ಸ್ತೋತ್ರ. ಬೇರು ಪವಿತ್ರವಾಗಿದ್ದರೆ ಕೊಂಬಗಳು ಪವಿತ್ರವಾಗಿದ್ದವೆ. ಹೌದು, ಪ್ರಾರಂಭವು ಪವಿತ್ರವಾಗಬೇಕಾದರೆ ಎಲ್ಲಿ ಪ್ರಾರಂಭಿಸ್ತಾರೋ ಅದು ದೇವರಿಗೂ ಕೊಟ್ಟುಕೊಂಡು ದೇವರಿಗೆ ಸಮರ್ಪಿಸಿಕೊಂಡು ನಾವು ಪ್ರಾರಂಭ ಮಾಡಿದರೆ ಮಿಕ್ಕದೆಲ್ಲ ಪವಿತ್ರವಾಗಿ ಮಾರ್ಪಡ್ತದೆ. ನಾವು ಇವತ್ತಿನಿಂದ ಒಂದು ಹೊಸ ತೀರ್ಮಾನ ತಗೋಣ. ನಮ್ಮ ಜೀವನದ ಎಲ್ಲ ಪ್ರಥಮ ಫಲಗಳು ದೇವರಿಗೆ, ಮೊದಲನೇ ಸಮಯವು, ಆರೋಗ್ಯವು, ಎಲ್ಲ ಹಣವು, ಎಲ್ಲ ದೇವರಿಗೆ. ಅದು ತೀರ್ಮಾನ ತಗೋಣ. ದೇವರಿಗೆ ವಾಕ್ಯ ನಮ್ಮನ್ನು ಆಶೀರ್ವಾದ ಮಾಡಲಿ. ನಾವು ಆಶೀರ್ವಾದ ಹೊಂದುತ್ತಾರೆ, ಬೆಳೆಯುತ್ತದೆ, ಹೆಚ್ಚಿಕೆ ಆಗುತ್ತದೆ. ಗಾಡ್ ಬ್ಲೆಸ್ ಯು, ಗಾಡ್ ಬ್ಲೆಸ್ ಯು, ಗಾಡ್ ಬ್ಲೆಸ್ ಯು.